അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ചില സമയങ്ങളിൽ മതേതരവാദികൾ എന്ന് പറയുന്നവർ തന്നെ കേരളത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നാറുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ ഇപ്പോൾ വന്ന ഒരു വാർത്ത മനുഷ്യ മനസ്സുകൾ എന്താണ് ഇങ്ങനെ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള വാർത്തകളാണ്. ഒരു പേപ്പർ ക്രാഫ്റ്റ് വീഡിയോയിലൂടെ ഇപ്പോൾ ലോകം മുഴുവൻ വൈറലായ കുട്ടിയാണ് ഫായിസ്. ഇന്ന് ഫായിസിനെ അറിയാത്തവർ ആരുമുണ്ടാകില്ല. തൻ്റെ നിഷ്കളങ്കമായ അവതരണത്തിലൂടെ ജനമനസ്സുകളിൽ ഫായിസ് അതിവേഗം കയറിപ്പറ്റി. എന്നാൽ അവിടെ പോലും ചിലർ വർഗീയത കളിക്കുന്നു എന്നാലോചിക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. ഫായിസിൻ്റെ തൊപ്പിയാണ് ഇപ്പോൾ വലിയ ചർച്ച. നഗ്നമായി ജനങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർ വരെ എന്ന് പറഞ്ഞ് പൊതുസ്ഥലങ്ങളിൽ വരുമ്പോൾ ഒന്നും ഇവർക്ക് മിണ്ടാട്ടമില്ല. തികച്ചും ഇസ്ലാമിക ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു ബാലൻ പൊതുവേദിയിൽ തൊപ്പി ധരിക്കുന്നതിനെതിരെ ഏത് മതേതര കൂറകൾക്കാണ് ഇത്ര വലിയ പ്രശ്നം? ഫായിസിൻ്റെ കുടുംബം ഇസ്ലാം മത വിശ്വാസികളാണ്. സ്വാഭാവികമായും ആ കുട്ടി നാലാൾ കൂടുന്നിടത്തും പൊതുസ്ഥലത്തും ഇതേ വേഷത്തിലാണ് വരുന്നത്. പിന്നെ നമ്മൾ ഏറ്റെടുത്ത് വൈറലാക്കിയ ആ വീഡിയോ ഒരു മുന്നൊരുക്കമില്ലാതെ കിടക്കുന്നതിന് മുമ്പ് അപ്പോൾ പഠിച്ച ഒരു പേപ്പർ ക്രാഫ്റ്റ് ഫോണിൽ പകർത്തിയതാണ്. അത് ഇത്രയും വൈറലാകുമെന്നോ എന്തിനേയും കീറിമുറിക്കുന്ന ഒരിടത്തേക്ക് എത്തുമെന്നോ അവർ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ വന്ന ഇന്റർവ്യൂവിൽ അവൻ സംസാരിക്കുമ്പോൾ പോലും ഓർത്തു കാണില്ല ഈ നാട് ആദ്യം നോക്കുന്നത് അവൻ്റെ തൊപ്പിയിലേക്കാണെന്ന്. അവൻ്റെ വിശ്വാസവും വേഷവും ഈ നാട്ടിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒന്നാണെന്നും അതുമായി മുന്നോട്ട് പോകാൻ നിരന്തരം പ്രബന്ധങ്ങൾ എഴുതേണ്ട ഗതികേടാണെന്നും അവനറിയുമോ? പലരുടെയും പോസ്റ്റുകൾ കണ്ടാൽ ഫായിസ് തൊപ്പിയിട്ട് വന്ന് അതുകൊണ്ട് ആദ്യ വീഡിയോക്ക് കൊടുത്ത അംഗീകാരമൊന്നും വേണ്ടായിരുന്നു എന്ന മട്ടാണ്. ഫായിസ് സാധാരണ തൊപ്പിയിടാറുണ്ട്. അതിൽ ആ കുട്ടിക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് നിങ്ങൾക്ക്? ഇന്നാട്ടിൽ തൊപ്പിയും പർദയും ഹിജാബും ഹറാമാണോ? വിപ്ലവ സിംഹങ്ങളെ, നിങ്ങളുടെ നിലപാടുകൾ കാണുമ്പോൾ പേടിയാണ്. പർദയും ഹിജാബും കാണുമ്പോൾ ആക്രമിക്കുന്നവരും നിങ്ങളും തമ്മിൽ എന്ത് മാറ്റമാണുള്ളത്? ക്യാമ്പസിൽ ഇലക്ഷന് വരുമ്പോൾ നിസ്കാരക്കുപ്പായം വിതരണം ചെയ്യാനും പർദയും ബുർക്കയും ഇട്ട ഏതെങ്കിലും ഉമ്മച്ചിക്കുട്ടി ചെങ്കടി പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ വെച്ച് പ്രചരണം നടത്താനും തട്ടമിട്ട കുട്ടികൾ ചുവരെഴുതുന്നു പ്രചരിപ്പിക്കാനും ഇലക്ഷൻ കാലത്ത് റോഡിൽ മുസല്ലിയിട്ട് നിസ്കരിച്ച് അത് വെളിവാക്കാനും ഞങ്ങൾക്ക് യാതൊരു ഉളുപ്പുമില്ല. പക്ഷേ കേരളത്തിലെ മൊത്തം മനുഷ്യരെയും ഇളക്കി മറിച്ച മോട്ടിവേഷൻ കൊടുത്ത ഫായിസ് എന്ന കൊച്ചുകുട്ടി തൊപ്പിവെച്ച് ചാനലിൽ വന്നത് ഞങ്ങൾക്ക് സഹിക്കൂല. അത് തീവ്രവാദത്തിൻ്റെ ഇരപിടുത്തവും മുസ്ലിം ഐഡൻറ്റിറ്റി മുതലെടുക്കലും ഒക്കെയാവും. എന്ത് ചീഞ്ഞളിഞ്ഞ ഹൃദയമാണ് ഇതൊക്കെ! ആര് റെഡിയായാലും ഒരു കാലത്തും റെഡിയാവാത്ത ഒരു കൂട്ടം മനുഷ്യർ. അല്ലെങ്കിലും കാപിഡ്യം ഒരിക്കലും നന്നാവാനുള്ള സാധനം അല്ലല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി പിന്നീട് വരാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.